ഓൾ ഇന്ത്യ റാങ്കിങ് പബ്ലിഷ് ചെയ്തു. മാർക്ക് ബേസ്ഡ് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമുണ്ട് ഈ വർഷം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ റാങ്കും മാർക്കും നമുക്ക് നോക്കാം. ഈ വർഷം എത്ര കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഒരു പ്രിഡിക്ഷൻ മാത്രമാണ്, കറക്റ്റ് ആണെന്നില്ല. ഈ വർഷം നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായി കഴിഞ്ഞാലും സീറ്റിൽ നല്ല രീതിയിലൊരു മാറ്റം, കുറച്ചധികം സീറ്റുകൾ കൂടുതലുണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചും കൂടി അധികം റാങ്കുള്ള ആളുകൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം 22,237 എന്നുള്ള റാങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നാഗപട്ടണം തമിഴ്നാടാണ് അവസാനമായിട്ടൊരു ജനറൽ കാറ്റഗറിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അവരുടെ സ്കോർ 595 കഴിഞ്ഞ വർഷം 595 കിട്ടിയ കുട്ടിയുടെ റാങ്കായിരുന്നു 22,237. ഇന്ന് 610 കിട്ടിയ കുട്ടിക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ആ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ 610 മുകളിലെ കുട്ടിക്ക് ആ റാങ്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് സീറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കൊരു 23,000 സീറ്റ് വരെയൊക്കെ ഈ വർഷം പോകുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. ഏറെക്കുറെ ഒരു 23,000 സീറ്റ് വരെയൊക്കെ പോകുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. അതേപോലെ OBC കാറ്റഗറി കിട്ടിയിരിക്കുന്ന 22,338 597 മാർക്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ബിരുദനഗർ തമിഴ്നാടാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അവിടെയും നമുക്ക് ഏകദേശം ഒരു 23,000 അല്ലെങ്കിൽ ഒരു 23,200-300 വരെയുള്ള ഒരു സ്കോറിനും ആണെങ്കിൽ, അല്ലെങ്കിൽ 23,200 വരെയുള്ള ഒരു റാങ്കിനുമാണെങ്കിൽ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇതിന് കൂടിയ റാങ്കുള്ളവർക്ക് കിട്ടിയെന്ന് വരാം, ഈ റാങ്കുള്ളവർക്ക് കിട്ടിയില്ല എന്നൊക്കെ വരാം. അതൊക്കെ പല മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്, ഒരു ഏറെക്കുറെ പ്രഡിക്ഷൻ മാത്രമാണെന്നൊന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. പിന്നെ EWS കാറ്റഗറി 23,202 റാങ്കുള്ളവർക്കാണ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരുടെ മാർക്ക് 595 ബിരുദനഗർ തമിഴ്നാട് കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഈ വർഷവും അവർക്കും ഒരു 23,202 എന്നുള്ളത് 24,000 വരെയോ അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടെയൊക്കെ അധികമോ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് SC ആണ് 119,793 457 മാർക്കിൽ ഗവൺമെൻറ് പുതുക്കോട്ടയം മെഡിക്കൽ കോളേജ് തമിഴ്നാട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് ST ആണ് 151,846 മാർക്കിൽ തിരുവണ്ണാമലൈ മെഡിക്കൽ കോളേജ് തിരുവണ്ണാമലൈ തമിഴ്നാടാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ST. അപ്പോൾ അതിലും കൂടിയ ഒരു 5,000 കൂടിയ റാങ്കിൽ വേണമെങ്കിൽ അവർക്കും പ്രതീക്ഷിക്കാം. ഇതാണ് ഏറെക്കുറെ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല, എന്നാൽ ഏറെക്കുറെയൊക്കെ ശരിയായിരിക്കും താനും. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളുടെ സാധ്യതകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ധാരാളം വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് എൻ്റെ റാങ്കിന് ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുമോ എന്ന്. ഇതാണ് ഒരു ഏറെക്കുറെ ഉള്ളത്. ഇതിലും ചിലപ്പോൾ കുറച്ച് കൂടിയ റാങ്കുകളവർക്ക് കിട്ടാം, ഇത്ര റാങ്കുകൾ കിട്ടാതിരിക്കാം. അതെല്ലാം നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ റിസൾട്ട് വരുന്ന നമ്മൾക്ക് 1-ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് ഏറെക്കുറെ ഒരു പിക്ചർ കിട്ടും. ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഞങ്ങളുടെ ചാനൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനൊക്കെ മറക്കാതിരിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കുക. താങ്ക് യു.